वेलकम टू ईसी सिविल फॉर यू बोर्ड स्ट्रिप मेथडुमायी बंधप्पेट्ट ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബോട്ട് സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡാണ്. സർഫസ് ഇറിഗേഷൻ മെത്തേഡിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, ദെൻ ഡിറ്റർമിൻ ദ ടൈം റിക്വയർഡ് ടു ഇറിഗേറ്റ് എ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഓഫ് 0.04 hectares ഇൻ ഏരിയ ഫ്രം എ ട്യൂബ് വെൽ വിത്ത് എ ഡിസ്ചാർജ് ഓഫ് 0.02 cumex. ദ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓഫ് സോയിൽ മേ ബി ടേക്കൺ ആസ് 5 cm/h ആൻഡ് ദ ആവറേജ് ഡെപ്ത് ഓഫ് ഫ്ലോ ഓൺ ദ ഫീൽഡ് ആസ് 10 cm. ഓൾസോ ഡിറ്റേർമിൻ ദ മാക്സിമം ഏരിയ ദറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ഫ്രം ദിസ് ട്യൂബ് വെൽ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ടൈം റിക്വയർഡ്, മറ്റൊന്ന് മാക്സിമം ഏരിയ ദറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ഫ്രം ദിസ് ട്യൂബ് വെൽ. ദെൻ എന്തൊക്കെ ഡേറ്റാസ് തന്നിട്ടുള്ളത്? നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 0.04 hectare, ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.02 cumex, ദെൻ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 5 cm/h, ദെൻ ഡെപ്ത് തന്നിട്ടുണ്ട് 10 cm, ഡെപ്ത് ഓഫ് ഫ്ലോ 10 cm. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഏരിയ എന്നുള്ളത് 0.04 hectare ആണ്. അപ്പോൾ 1 hectare എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10^4 m² ആണ്. അപ്പോൾ × 10^4 നമ്മൾ ചെയ്യുന്ന സമയത്ത് 400 m² എന്ന് കിട്ടും. ഓക്കെ, ഡിസ്ചാർജ് m³/s. ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി cm/h. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സെക്കൻഡോ അവറോ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഹവറിലേക്ക് മാറ്റുക. ഓക്കെ, ഇപ്പോൾ ഒരു സെക്കൻഡിൽ 0.02 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹവറിൽ എത്ര ഉണ്ടാവും? 0.02 × മിനിറ്റിലേക്ക് മാറ്റി ഹവറിലേക്ക് മാറ്റി, അത്രയും m³/h ആയിരിക്കും ഡിസ്ചാർജ് വരിക. ഇതെത്ര ആയിരിക്കും വരിക? 3600 എന്നുള്ളത് വരും. സോ 72 m³/h എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി i, അത് 5 cm ആണ്. അപ്പോൾ നമ്മളതിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 0.05 m³/h എന്ന് കിട്ടും. ദെൻ ഡെപ്ത്ത് അതും സെൻറ്റിമീറ്ററിലാണ്, നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. സോ 0.1 m. ഇപ്പോൾ എല്ലാം ഒരേ യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ എന്താണ് ടൈം റിക്വയർഡിൻ്റെ ഇക്വേഷൻ? ടൈം റിക്വയർഡ് ഈക്വൽ ടു 2.303 y/i ലോഗ് q/q-iA. ഇതാണ് ടൈം റിക്വയർഡ് ഇറിഗേറ്റ് ചെയ്യാൻ, ഇറിഗേഷൻ ചെയ്യാൻ ആ സ്ട്രിപ്പ് മൊത്തത്തിൽ വെള്ളം എത്തിക്കാൻ എടുക്കുന്ന ടൈം. ഓക്കെ, ടൈം റിക്വയർഡ് ടു ഇറിഗേറ്റ് ദ എൻ്റയർ സ്ട്രിപ്പ് നമുക്ക് വാല്യൂസ് എഴുതാം. 2.303 y എന്ന് പറയുന്നത് 0.1 / i എന്ന് പറയുന്നത് 0.05, ദെൻ ലോഗ് ക്യൂ എന്ന് പറഞ്ഞാൽ 72, ദെൻ 72 - i എന്ന് പറയുന്നത് 0.05 × a എന്ന് പറയുന്നത് 400. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക? നമുക്കിവിടെ 4.606 × ദെൻ ലോഗ് ലോഗ് 72, ഇവിടെ 0.05 × 400 ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 എന്ന് കിട്ടും. സോ 72/52 എന്ന് വരും. ലോഗ് 72/52 എന്നുള്ളത് നമുക്ക് 0.1413 സംതിങ് എന്ന് കിട്ടും. അതേ ഇൻറ്റു 4.606 ചെയ്യുന്ന സമയത്ത് 0.651 hour എന്ന് കിട്ടും. ഓക്കെ, ടൈമെല്ലാം ഹവറിലാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മിനിറ്റിലേക്കോ സെക്കൻഡിലേക്കോ ഒക്കെ മാറ്റാവുന്നതാണ്. നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് 39.06 min എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോർഷൻ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം ഏരിയ ആണ്. മാക്സിമം ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാക്സിമം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. മാക്സിമം ഏരിയ എന്ന് പറഞ്ഞാൽ q/i ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ 72, ഐ എന്ന് പറയുന്നത് 0.05. സോ എത്ര വരും? മാറ്റുമ്പോൾ 1440 m² എന്ന് കിട്ടും. ഓക്കെ, ഹെക്ടറിലേക്ക് മാറ്റുകയാണെങ്കിലോ ബൈ 10^4. സോ 0.144 hectare എന്ന് കിട്ടും. അങ്ങനെയാണ് ഏരിയ മാക്സ് കാണുക. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ടൈമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അതിൻ്റെ ഇക്വേഷൻ കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട്.
ന്യൂമറിക്കൽ അപൂർവമായിട്ടാണ് ചോദിക്കാറുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നേരെ മറിച്ച് ഗേറ്റിലൊക്കെ ആ ക്വസ്റ്റ്യൻ, ഗേറ്റ് എക്സാമിനൊക്കെ ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.